വിശുദ്ധ നാം ഫ്രാൻസിസ് അസീസി, ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹ സാക്ഷി, ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി, എന്റെ ദൈവമേ എന്റെ സർവസ്വമേ. വിശുദ്ധ നാം ഫ്രാൻസിസ് അസീസി, ക്രിസ്തുവിന്റെ പ്രിയ സ്നേഹ സാക്ഷി, ക്രൂശിതനെ വാരിപ്പുണർന്നു നീ ചൊല്ലി, എന്റെ ദൈവമേ എന്റെ സർവസ്വമേ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവിടെ തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. അവൻ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ തീവ്ര വേദനയിൽ മുഴുകി. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്ത് വീണു. ദരിദ്രനും വിനീതനും പീഡിതനും മർദ്ദിതനും അവഹേളിതനും പരിത്യക്തനും ക്രൂശിതനുമാണ് നമ്മുടെ ദൈവം. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ഗെത്സെമനി മുതൽ കാൽവരി വരെ അതിദാരുണമായി മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാം വിധം പീഡകൾ ഏറ്റുവാങ്ങി കുരിശിൽ മരിച്ച ഈശോ. ഈ ക്രൂശിതനല്ലേ ഫ്രാൻസിസ്കൻസായ നമ്മുടെ ആധ്യാത്മികതയുടെ ഉറവിടം. പീഡാനുഭവങ്ങളായിരുന്നു ഫ്രാൻസിസിന്റെ വിദ്യാലയം. ഗുരുവോ ക്രൂശിതനായ ഈശോയും. വിശുദ്ധ ഫ്രാൻസിസിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഒരു പീഡിത രൂപം. ഈ പീഡിത രൂപത്തിൽ നിന്നുമായിരുന്നു ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, എന്റെ ദൈവം മാത്രം മതി എന്ന ഉറച്ച പ്രഖ്യാപനം. ഈ പീഡിത രൂപത്തിൽ നിന്നുമായിരുന്നു അന്ന് വരെ തനിക്ക് അറപ്പായിരുന്ന വെറുപ്പായിരുന്ന കുഷ്ഠരോഗികളെ ചുംബിക്കുന്നതും വാരിപ്പുണരുന്നതും. എന്നിട്ട് അദ്ദേഹം പറയുകയാ, എല്ലാ കുഷ്ഠരോഗികളെയും മുടന്തരെയും പാപികളെയും നിങ്ങൾ അവരുടെ അധരങ്ങളിൽ ചുംബിച്ചാൽ അവരെല്ലാം യേശുവായി മാറുന്നുവെന്ന്. ഈ പീഡിത രൂപത്തിൽ നിന്നുമായിരുന്നില്ലേ അസിസി അരമന കോടതിയിൽ വെച്ച് പിതാവിൻ്റെ നിന്ന് അവകാശപ്പെടുന്നതെല്ലാം, താൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലും ഒന്നൊന്നായി ഊരിക്കൊടുത്ത്, ഇന്നു വരെ എന്റെ പിതാവ് പിറ്റ് ബെർണാദായിരുന്നു, എന്നാൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ എന്റെ പിതാവ് സ്വർഗസ്ഥനായ ദൈവമാണ്, സ്വർഗസ്ഥനായ ദൈവത്തെ ഞാൻ പിതാവേ എന്ന് വിളിക്കും എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ചതും. ഈ പീഡിത രൂപം തന്നെയായിരുന്നു ദാരിദ്ര്യത്തെ പ്രണയിക്കാനും പണിഗ്രഹണം ചെയ്യാനും പ്രാണപ്രേയസിയായി കൂടെ കൊണ്ടു നടക്കാനും ഫ്രാൻസിസിന് പ്രചോദനമായത്. ഈശോയുടെ വേദനകൾ ധ്യാനിച്ച് ധ്യാനിച്ച് ഈശോയുമായി ഒന്നായി ആ പീഡകൾക്കുള്ളിൽ നിറഞ്ഞു തുളുമ്പിയ സ്നേഹം തന്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പിയപ്പോൾ സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് നിലവിളിച്ചോടാൻ തക്ക സ്നേഹാജ്ഞയായി മാറി ഫ്രാൻസിസ്. ക്രൂശിതന്റെ വേദന തൻ്റെതാക്കുവാൻ ആ സ്നേഹാജ്ഞയെ ജ്വലിക്കുവാൻ ഫ്രാൻസിസ് ദാഹിച്ചു പ്രാർത്ഥിച്ചു. അതിന്റെ പരിസമാപ്തിയായിരുന്നു അൽവരണ മലയിലെ സെറാഫിക് ദർശനം. ക്രിസ്തുവിന്റെ 5 തിരുമുറിവുകൾ ഫ്രാൻസിസിൽ മുദ്രിതമായി. അന്നു മുതൽ പഞ്ചക്ഷതധാരിയായി ക്രിസ്തുവിന്റെ പ്രതിരൂപമായി. അതെ, ക്രൂശിതനായ ക്രിസ്തു ലഹരിയായിരുന്നു, ഉന്മാദമായിരുന്നു ഫ്രാൻസിസിന്. ഹി വാസ് ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ജീസസ്. കടിച്ച് കീറാൻ വന്ന ചെന്നായി കുമ്പിട്ട് നിന്നില്ലേ ആ കാഴ്ചവിട്ടിൽ? യുദ്ധത്തിനായി തയ്യാറായവർ ആയുധം വെച്ച കീഴടങ്ങിയില്ലേ ആ സാന്നിധ്യത്തിൽ? ജീവിശ്വാസം നിലയ്ക്കാൻ തുടങ്ങിയ തിരുസഭ പുതുജീവൻ പ്രാപിച്ചില്ലേ ആ വിശുദ്ധിയിൽ? അവസാനം മരണം പോലും സഹോദരിയായി ഫ്രാൻസിസിന്. അതെ, നിർമ്മല സ്നേഹത്തിനു മുമ്പിൽ മനുഷ്യരെന്നല്ല പ്രപഞ്ചവും പ്രകൃതിയും സർവസൃഷ്ടജാലങ്ങളും മുട്ടുമടക്കും. തീർച്ച. അവസാനം മരണമോ എത്ര സുന്ദരമായിരുന്നു അല്ലേ? പൂർണ്ണനഗ്നനായി വെറും തറയിൽ ക്രൂശിതനെ ധ്യാനിച്ച് ധ്യാനിച്ച് ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്ക് മന്ദം മന്ദം. ജനം വാഴ്ത്തി, ഇതാ ഒരു വിശുദ്ധൻ, ഭൂമി ജന്മം നൽകിയ ദൈവത്തിൻ്റെ പ്രവാചകൻ. അല്ല,
രണ്ടാം ക്രിസ്തു. ആഗതമായിക്കൊണ്ടിരിക്കുന്ന തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് നന്ദി.